ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, സ്ഥിര നിയമനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരള PSC വഴിയാണ് കേരള ഗവൺമെൻറ്റിൽ നമുക്കൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരള PSC പരീക്ഷ എഴുതണം. എന്നാൽ ഇത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളിലേക്ക് നമുക്ക് എക്സാമൊന്നും എഴുതേണ്ട ആവശ്യമല്ല. ജസ്റ്റ് അവർ പറഞ്ഞ ഡേറ്റിന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഏതെല്ലാം ജോലി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എത്ര വേക്കൻസികളുണ്ട്, അതുപോലെ ഏതെല്ലാം സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഏതെല്ലാം ജില്ലകളിലാണ് ഒഴിവുകളിലെന്നൊക്കെ നോക്കാം. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് കുടുംബശ്രീ മിഷൻ മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻറ്റുമാരെ നിയമിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ സംസ്ഥാന സർക്കാർ കുടുംബശ്രീ മിഷൻ മുഖേന പുളിക്കീ ബ്ലോക്കിൽ ആരംഭിക്കുന്ന സംരംഭക വികസന പദ്ധതി ഈ ഫീൽഡ് തലത്തിൽ നടപ്പിലാക്കുന്നതിനായി മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻറ്റുമാരെ നിയമിക്കുന്നുണ്ട്. പുളിക്കീ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ 25-നും 45-നും മധ്യപ്രായമുള്ള +2 യോഗ്യതയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം, കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മികവ് എന്നിവ അഭികാമ്യമാണ്. പാരിതോഷികം പൂർണ്ണമായും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചെറുകിട സംരംഭ മേഖലകളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. പ്രാഥമിക ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 45 ദിവസത്തെ പരിശീലനത്തിൽ പങ്കെടുക്കണം. പൂരിപ്പിച്ച അപേക്ഷയും സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും ജില്ലാ മിഷൻ ഓഫീസിൽ നേരിട്ടോ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, 3-ാം നില കളക്ട്രേറ്റ്, പത്തനംതിട്ട എന്ന വിലാസത്തിലോ ഈ മാസം 23-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറാണ് 04-8-2-2-2-1-7 എന്ന നമ്പറിലോ 91-88-11-26-16 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ 75-60-80-35-22 എന്ന നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലുള്ള ഈ പറഞ്ഞ ബ്ലോക്കിലുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും പത്തനംതിട്ട ജില്ലയിലുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് കമൻ്റായിട്ടും ലഭിക്കുന്നതാണ്. പിന്നെ വരുന്നത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സ്കിൽഡ് അസിസ്റ്റൻറ്റുമാരെ നിയമിക്കുന്നുണ്ട്. അപ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാന കാര്യാലയത്തിലെ കേരള എമർജൻസി മെഡിക്കൽ പ്രൊജക്റ്റ് 108 വിഭാഗത്തിലേക്ക് സ്കിൽഡ് അസിസ്റ്റൻറ്റുമാരെ ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് എം എസ് ഓഫീസ് പഠിച്ച ആളുകൾ, +2 മിനിമം യോഗ്യത, അതുപോലെ തന്നെ MS ഓഫീസ് കൈകാര്യം ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 1-1-1984 അതിനുശേഷമോ ജനിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഏകദേശം 37-36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് 3-9-2020 കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട്. അത് ഡാറ്റ എൻട്രിയിലൊക്കെയുള്ള പരിചയമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഡാറ്റ അനാലിസിസിലും അതുപോലെ ഡാറ്റ മാനേജ്മെൻറ്റിലുള്ള പ്രവൃത്തി പരിചയവും ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. 630 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്ന വേതനം. അപ്പോൾ ദിവസം 630 രൂപ നിങ്ങൾക്ക് വേതനം ലഭിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്യാം. അത് ചെയ്യേണ്ട അപേക്ഷ സമർപ്പിക്കേണ്ട താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ KMSCLൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം പൂരിപ്പിച്ച് വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം തപാൽ അല്ലെങ്കിൽ ഇമെയിൽ മുഖേന 26-9-2020 മുമ്പായി സമർപ്പിക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബന്ധപ്പെട്ട മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ വരുന്ന ആരോഗ്യ കേരളത്തിലേക്കാണ്. ആരോഗ്യ കേരളം വയനാട് ജില്ലാ ഓഫീസിൽ അസിസ്റ്റൻ്റ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MHA അല്ലെങ്കിൽ MSC ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. പ്രതിമാസ വേതനം 25,000 രൂപയായിരിക്കും.
പ്രായപരിധി 2020 ജനുവരി 1-ന് 40 കവിയാൻ പാടില്ല. അപേക്ഷകൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡി ഉണ്ട്, അതിൽ നിങ്ങൾ ആ ഇമെയിൽ വിലാസത്തിൽ അയക്കേണ്ടത്. അപ്പോൾ സെപ്റ്റംബർ 16 വൈകിട്ട് 5 മുമ്പായിട്ട് അത് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0 4 9 3 6 2 0 2 7 7 1 എന്ന നമ്പറിൽ നിന്നും ലഭിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഫാർമസിസ്റ്റ് നിയമനമാണ്. പാലക്കാട് ജില്ലയിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസ് ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. SSC യും NPC അല്ലെങ്കിൽ CCPO ഹോമിയോ, പ്രായപരിധി 18-47. താല്പര്യമുള്ളവർ യോഗ്യത അർഹത സംബന്ധിച്ച അസൽ രേഖകൾ പകർപ്പുകളും സഹിതം കൽപ്പാത്തി ചാത്താപുരത്തുള്ള ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ സെപ്റ്റംബർ 17 രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ ഹോമിയോ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0491-219-6635 എന്ന വിലാസത്തിലോ എന്ന നമ്പറിലോ, അതുപോലെ 2576355 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വരുന്നത് ഡയറക്റ്റ് ഏജൻറ് ഫീൽഡ് ഓഫീസർ ഒഴിവാണ്. ഇതിലേക്ക് പാലക്കാട് പോസ്റ്റ് ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഗ്രാമീണ തപാൽ ഇൻഷുറൻസ് വിഭാഗങ്ങളിൽ ഡയറക്റ്റ് ഏജൻ്റായും ഫീൽഡ് ഓഫീസർമാരായും നിയമിക്കുന്നുണ്ട്. 18-50 ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതർ, സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ എന്നിവരെ ഡയറക്റ്റ് ഏജൻ്റായും 60 വയസ്സിന് താഴെ പ്രായമുള്ള കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്നും വിരമിച്ചവരെ ഫീൽഡ് ഓഫീസറുമായി നിയമിക്കുന്നുണ്ട്. കമ്മീഷൻ വ്യവസ്ഥയിലാണ് നിയമനം. അപേക്ഷകർ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. മുൻ ഇൻഷുറൻസ് ഏജൻറ്റുമാർ, RD ഏജൻറ്റ്, വിമുക്ത ഉടമമാർ, ജനപ്രതിനിധികൾ, വിരമിച്ച അധ്യാപകർ, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർ വയസ്സ്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടെ അപേക്ഷ സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്, പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ, പാലക്കാട് 6780001 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 25 ലഭിച്ചിരിക്കണം. ഇൻ്റർവ്യൂ തീയതി അപേക്ഷകരെ നേരിട്ട് അറിയിക്കും. ഫോൺ നമ്പർ 9 4 9 5 8 8 8 8 2 4 നമ്പറിലോ, 0 4 9 1 2 5 4 4 7 4 0 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഓവർസിയർ അക്കൗണ്ടൻ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കാറാടുക്ക ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസർ, ഓവർസിയർ എന്നീ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നത്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് അവസരം. അക്കൗണ്ടൻ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ബികോം PGDC ഉള്ളവർക്കും അപേക്ഷിക്കാം. കൂടിക്കാഴ്ച സെപ്റ്റംബർ 17 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മുൻഗണന ലഭിക്കും. ഫോൺ നമ്പർ, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0 4 9 4 2 6 0 0 4 9 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇത് അക്കൗണ്ടൻ്റ് അതുപോലെ ഓവർസിയർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ വരുന്നത് ചിക്സക്സർ താൽക്കാലിക ഒഴിവാണ്. കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ പ്രയോറിറ്റി, നോൺ പ്രയോറിറ്റി വിഭാഗത്തിന് സംവരണം ചെയ്ത ചിക്സക്സർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷിച്ചു. ശമ്പള നിരക്ക് 20,000 മുതൽ 45,800 വരെയാണ്. SSLC തത്തുല്യ യോഗ്യതയും ചിക്സക്സർ കോഴ്സ് സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. പ്രായപരിധി 2020 ജനുവരി 18-41 നിയമാനുസൃത വയസ്സുള്ള ഉപാധകം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 20 ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നും. ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ഏതായാലും നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.